Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyannur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyannur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyannur. 7594-88897. Roadil, ini puthiyoru viplavam. Payyannur Rural Bank. Vishwasyathayude, sevanathinte, 7 pathittandukal. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ പൊലിഞ്ഞത് 1000-ലേറെ ജീവൻ. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കാണിത്. കഴിഞ്ഞ ദിവസം 11 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1009. 0.57% ജില്ലയിലെ മരണനിരക്ക്. സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക് വ്യാഴാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 0.49%. എന്നാൽ ജില്ലയിലെ മരണനിരക്ക് 0.57%. 15,871 പേരാണ് സംസ്ഥാന സർക്കാർ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം വരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രണ്ടാം തരംഗത്തിലാണ് ജില്ലയിൽ മരണസംഖ്യ ഉയർന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം 2020 May 26 ജില്ലയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് പോസിറ്റീവ് കേസുകൾ 8. ജൂണിൽ 5 മരണവും ജൂലൈയിൽ 15 മരണവും സ്ഥിരീകരിച്ചു. അപ്പോഴേക്കും ജില്ലയിലെ പ്രതിദിന പോസിറ്റീവ് കേസുകൾ 100 കടന്നു. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 5,000-ത്തിനടുത്തെത്തി. ഒക്ടോബർ അവസാനമായിരുന്നു ജില്ലയിലെ മരണസംഖ്യ 100-ൽ എത്തിയത്. 2 മാസത്തിനുള്ളിൽ മരണം 200 കടന്നു. 2021 ഏപ്രിലിൽ രണ്ടാം തരംഗം ആരംഭിച്ചപ്പോൾ പ്രതിദിന മരണസംഖ്യ 2 കടന്നു. പ്രതിദിന കേസുകൾ 3,000-ന് മുകളിലെത്തി. ഏപ്രിൽ അവസാനത്തോടെ മരണസംഖ്യ 400-ന് മുകളിലെത്തി. മെയ് അവസാനം 622 ഉയർന്നു. ജൂൺ അവസാനത്തോടെ 850 കടന്നു. ജൂലൈ മാസത്തോടെ മരണസംഖ്യ 1,000 കടന്നു. മറ്റ് രോഗങ്ങളുള്ളവരെ രണ്ടാം തരംഗം കൂടുതലായി ബാധിച്ചതും മരണനിരക്ക് ഉയരാൻ കാരണമായി. വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കൂടുതലായി ബാധിച്ചത് ജീവിതശൈലി രോഗങ്ങളടക്കം അനുബന്ധ രോഗങ്ങളുള്ളവരെയാണ്. ഇതും മരണനിരക്ക് കൂടാനിടയാക്കി. കോവിഡ് മരണകാരണമാകുന്ന സ്ഥിതിയിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. കോവിഡ് മരണം തടയാനും മൂന്നാം തരംഗം ഗുരുതരമാകാതിരിക്കാനുമുള്ള മാർഗം ഇതുമാത്രമാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ പ്രവർത്തനരഹിതമായ ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കി. പുനർനിർമ്മിച്ച ലിഫ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. ഒന്ന്, KSRTC എന്ന് പറയുന്നത് എപ്പോഴും പല കോണുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിമർശനത്തിൻ്റെ കല്ലുകൾ വാങ്ങുന്ന ഒരു പൊതുമേഖലാ സംരംഭം. ഇത് ചെയ്യുന്ന സേവനത്തെ ഒരിങ്ങനെ ആരും പ്രവർത്തിപ്പിക്കാറില്ല. ഏത് രാത്രിയിലും നമ്മുടെ പാതകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ജനങ്ങൾക്ക് നൽകുന്ന ഒരു ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭക്തി സംവർദ്ധന യോഗം സെക്രട്ടറി KP പവിത്രൻ, DTO റോയ് ജേക്കബ്, ഡോക്ടർ സോമശേഖരൻ, ഇരിട്ടി AMVI ഹാരി CP, മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ കെ ഗംഗാധരൻ നായർ, അസിസ്റ്റന്റ് പ്രൊഫസർ ചന്ദ്രജിത്ത് ഇ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഐ
500,000 മുകളിൽ ചെലവ് വരുന്ന പ്രവൃത്തി വെറും 75,000 രൂപയ്ക്ക് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ. പയ്യന്നൂർ KSRTC ഡിപ്പോയിലെ പ്രവർത്തനരഹിതമായ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് കോറോം എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ പ്രവർത്തന സജ്ജമാക്കിയത്. പയ്യന്നൂർ KSRTC ഡിപ്പോയിലെ വർഷങ്ങളായി പ്രവർത്തനരഹിതമായ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരിലെ വിദ്യാർത്ഥികൾ കേടുപാടുകൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കി നൽകിയത്. മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികളായ അർജുൻ രവീന്ദ്രൻ, അഭിജിത്ത് KM, മാനസ് PK, ദീപ്ത് പുരുഷോത്തമൻ എന്നിവരാണ് അവസാന വർഷ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രസ്തുത പ്രവൃത്തി നിർവഹിച്ചത്. ലിഫ്റ്റുകൾ നിലച്ചതിനാൽ ബസ്സുകൾ ഉയർത്തിവച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. 500,000 മുകളിൽ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് കേവലം 75,000 രൂപ മാത്രം ചിലവിൽ വിദ്യാർത്ഥികൾ വിജയകരമായി പൂർത്തിയാക്കിയത്. 2 പോസ്റ്റുകളുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പിൻവശത്തെ സിലിണ്ടർ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്തുണ്ടായ സുഷിരങ്ങളിലൂടെ ഓയിൽ നഷ്ടമായതിനാൽ പ്രഷർ നിലനിർത്താൻ സാധിക്കാത്തതാണ് ലിഫ്റ്റ് ഉപയോഗശൂന്യമാക്കിയത്. ലിഫ്റ്റിന്റെ ഫൗണ്ടേഷൻ സമയത്ത് സിലിണ്ടറിനെ മുഴുവനായും സംരക്ഷിക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് കവചം കൊടുക്കാത്തതിനാൽ മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന ഓയിലും വെള്ളവും സിലിണ്ടറുമായി സമ്പർക്കത്തിൽ വന്നതാണ് തുരുമ്പെടുക്കാൻ കാരണമായത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടിയുടെ ചേസിനായാലും വലിയ എൻജിൻ പണിയൊക്കെ വന്നാലും കണ്ണൂരും കാസർഗോഡൊക്കെ വണ്ടി അയച്ച് ശരിയാക്കേണ്ടി വരും. അപ്പോന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടുന്ന് ശരിയാക്കിയാൽ അങ്ങോട്ടേക്ക് പോകേണ്ട ചിലവും അതൊക്കെ കുറയും. പിന്നെ അതുമാത്രമല്ല, ഈ മോഡൽ ഇപ്പോൾ ഇല്ല. LG എന്ന് പറഞ്ഞ കമ്പനിയാണ് ആക്കുന്നത്. ഈ മോഡലിൻ്റെ ഇതിപ്പോൾ ഇല്ല. അപ്പോൾ പുതിയ മോഡലിനെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ കാർ വാഷിലൊക്കെ കാണുന്ന പോലത്തെ മോഡലാണ് വരുന്നത്. അപ്പോൾ അതിന് 600,000 രൂപയൊക്കെ ആവും. മൊത്തമായിട്ട് ഇത് ചെയ്തു കൊടുക്കുമല്ലോ എന്നാണ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിലുള്ള ചെറിയൊരു പ്രശ്നം നീക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയാവും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇത്തരം പ്രവൃത്തികൾ പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുക വഴി ഗവൺമെന്റിനുണ്ടായേക്കാവുന്ന സാമ്പത്തിക ലാഭത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടുതന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സാങ്കേതികമായ ഇത്തരം പ്രശ്ന പരിഹാരങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി സഹകരിച്ചു പ്രവർത്തിക്കാമെന്ന നൂതന ആശയത്തിലേക്ക് കൂടിയാണ് ഈ പ്രവൃത്തി വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ധൈര്യപൂർവ്വം തന്നെ ഈ പ്രൊജക്റ്റ് വന്ന് ഈ ലിഫ്റ്റ് വന്ന് കാണുകയും പരിശോധിക്കുകയും അവർ ധൈര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കുക, അത് പൂർണ്ണതോതിൽ വിജയം കൈവരിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് പ്രകടിപ്പിച്ച്, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഇവർ വന്ന് ചെയ്യുകയും ഇത് ഇതിന് ആക്ച്വലി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ലീക്കായിരുന്നു. ആ സിലിണ്ടർ ലീക്ക് പിന്നെ ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിച്ച് പുറത്തു കൊണ്ടുപോയി വെൽഡ് ചെയ്ത് ഇറക്കി, കൂടാതെ ഇതിൻ്റെ ഓയിൽ സീലുകൾ എല്ലാം പുതിയ എല്ലാം ഏറ്റ മുഴുവൻ കാര്യങ്ങളും പുതുതായിട്ട് ഉണ്ടാക്കി പുതുതായിട്ട് വന്ന് പിന്നെ ഫിറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു എല്ലാം. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ, മുമ്പുണ്ടായിരുന്നേക്കാളും ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ, ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ലിഫ്റ്റ് ഇപ്പോൾ നല്ല ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ നമ്മുടെ ഈ കുട്ടികൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പയ്യന്നൂർ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ സന്തോഷ് ഐത്തില, പ്രൊജക്ട് ഗൈഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ചന്ദ്രജിത്ത് ഇ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുണ്ടായിരുന്നു. കൂടാതെ ചാർജ്മാൻ K.സുധാകരൻ, മെക്കാനിക്കായ ബാബു MV എന്നിവരും വിദ്യാർത്ഥികൾക്ക് വേണ്ട സാങ്കേതിക സഹായം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ 26 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധികളിൽ അടുത്ത 48 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജൂലൈ 27 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിച്ച് കൂട്ടിയിടിച്ചുള്ള അപകടം ഒഴിവാക്കണം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്‌വർക്ക് ന്യൂസ്.
പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷവകുപ്പ് മന്ത്രിയെ വിവിധ ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങൾ തെറ്റുണ്ട്. കാരണം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഓഫീസിന്റെ പ്രവർത്തനം ആ കെട്ടിടത്തിന്റെ സൗകര്യമല്ലാതെ മറ്റൊന്നും സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവന കാര്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള വഴി തുറന്നു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി. പഴയ ബസ് സ്റ്റാൻഡ് യൂത്ത് സെന്റർ റോഡിന് പടിഞ്ഞാറ് എ കെ ജി ഭവന് സമീപത്തായാണ് ഓഫീസ്. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്താണ് പയ്യന്നൂരിൽ സപ്ലൈ ഓഫീസ് ആരംഭിക്കാൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വാഹനയാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന പാലമായ വണ്ണാത്തിക്കടവ് പാലം പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പ്രവൃത്തി വിലയിരുത്താൻ എം വിജിൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു. മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വാഹനയാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന പാലമാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് പാലം. വർഷങ്ങൾ പഴക്കമുള്ള വീതി കുറഞ്ഞ പഴയ പാലത്തിന് പകരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.49 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത്. മലയോരത്തേക്കുള്ള പ്രധാന റോഡായ പിലാത്തറ മാതമംഗലം പാതയിൽ 1963 നിർമ്മിച്ച നിലവിലുള്ള പാലം വീതി കുറവായതിനാൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ഏറെ പ്രയാസം നേരിടുകയാണ്. അതിനാൽ പുതിയ പാലം വേണമെന്ന ജനങ്ങളുടെ ഏറെ നാളായിട്ടുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പ്രവൃത്തി വിലയിരുത്താൻ എം വിജൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു. പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എം എൽ എ എം വിജിൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 8.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നബാർഡിൻ്റെ ഫണ്ടിലാണ് വണ്ണാത്തിക്കടവ് പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനം പെട്ടെന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പ്രദേശത്ത് ചന്തപ്പുര വരെ 350 മീറ്റർ അപ്രോച്ച് റോഡ്, ഇതോടൊപ്പം തന്നെ മാതമംഗലം റൂട്ടിലേക്ക് 50 മീറ്റർ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയാണ് വണ്ണാത്തിക്കടവ് പാലം. അത് നേരത്തെ എം എൽ എ ആയിരുന്ന സഖാവ് ടി വി രാജേഷാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പെട്ടെന്നാക്കണമെന്ന ഒരു ആവശ്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും കോൺട്രാക്ടറോടും നിലവിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഇടപെടലാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന് 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. ഇതിൽ 7.5 മീറ്റർ റോഡും ഇരുഭാഗത്തുമായി 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. പിലാത്തറ ഭാഗത്ത് 315 മീറ്റർ നീളത്തിലും മറുഭാഗത്ത് 50 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും നിർമ്മിക്കും. പാലം പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ഇനി സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്ത്. പ്രഖ്യാപനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. അതിനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അധ്യയന വർഷം മുഴുവൻ കുട്ടികളെയും ആ ക്ലാസിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. ഇത്തവണ ടി വി ചാനലിന് പുറമെ കുട്ടികൾക്ക് അവരുടെ അധ്യാപകർ നേരിട്ട് ക്ലാസ് എടുക്കുന്ന നിലയിൽ ഡിജിറ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ കൂടി നടത്തണമെന്നാണ് നിശ്ചയിച്ചത്. അതിനാവശ്യമായിട്ടുള്ള ഡിവൈസുകൾ ലാപ്ടോപ്പ് ആവാം, ടാബ് ആവാം, മൊബൈൽ ഫോൺ ആവാം. ഓൺലൈൻ പഠനോപകരണങ്ങൾ നൽകിയത്
ഓൺലൈൻ സൗകര്യമില്ലാതിരുന്ന 260 വീടുകളിലേക്കാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഐ സി ശ്രീകുമാരൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ രാഘവൻ, കെ മോഹനൻ, കെ വി സുരേഷ് ബാബു, കെ ജി ബിന്ദുമോൾ, വി വി ചന്ദ്രൻ, കെ ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചളിയും കാടും നിറഞ്ഞ് നാശത്തിന്റെ വക്കിലായ വലിയ പറമ്പിലെ ചേറ്റാവി നവീകരിക്കാൻ ഒരുങ്ങി ഗ്രാമപഞ്ചായത്ത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും സ്വകാര്യ വ്യക്തികൾ കയ്യേറ്റം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിനുമായാണ് ചേറ്റാവിയുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നത്. വലിയ പറമ്പിലെ ചേറ്റാവി നാശത്തിന്റെ വക്കിൽ. ചളിയും കാടും നിറഞ്ഞു കിടക്കുന്ന ഇതിനെ നവീകരിച്ച് പ്രയോജനകരമായി മാറ്റുന്നതിനുള്ള ആലോചനയിലാണ് വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ. ആദ്യപടിയായി ചെളി നീക്കം ചെയ്ത തോടിനെ സൈഡ് കെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം ചേറ്റാവിയെ മാറ്റാനാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആക്ഷൻ പ്ലാനിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലുള്ള ചേറ്റാവി അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ ആദ്യ പടി എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ ഭിത്തി കെട്ടി ഇതിനെ സംരക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു പരിഗണന എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതോടൊപ്പം ഇതിന് ഭാവിയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടായാലും അതേപോലെ മീൻ വളർത്തൽ കേന്ദ്രം എന്നുള്ള രീതിയിലേക്കായാലും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ചേറ്റാവിയെ പഴയ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് വർഷക്കാലം മുമ്പ് ഇവിടെ ഓടങ്ങളും അതുപോലെ തോണികളും ഒക്കെ വന്ന ഒരു ആവിയാണിത്. ഇവിടെ ഒരുപാട് കൈച്ചൽ എന്ന് പറയുന്ന മത്സ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ ആവിയാണിത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ വംശനാശം വരുന്ന രീതിയിലേക്കാണ് നിലവിൽ ഉള്ളത്. പ്രസിഡന്റിനൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി കണ്ണൻ, എ വി അശോകൻ, എം ഗംഗാധരൻ, കെ വി സുരേന്ദ്രൻ, കുളങ്ങര മധു, കുളങ്ങര നാരായണൻ, കൃഷ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു. നിലവിലുള്ള ചേറ്റാവിയെ വരും തലമുറകൾക്കായി നിലനിർത്തിക്കൊടുക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് പഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു തമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനവും സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിൽ കേരളത്തിലുണ്ടായ ഒരു നേട്ടം ഈ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും കാണാം. അതിന് പ്രധാനമായിട്ടും ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രൻ നിർവഹിച്ചു. ഡിജിറ്റൽ ലൈബ്രറി സജ്ജീകരിക്കുന്നതിനുള്ള ഫണ്ട് മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികളിൽ നിന്നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. വിദ്യാലയത്തിലെ ഓൺലൈൻ പഠന സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് 50 മൊബൈൽ ഫോണുകളും 15 ടാബുകളും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ വി വി ചന്ദ്രൻ, ഹെഡ് മാസ്റ്റർ പ്രദീപൻ മാസ്റ്റർ, കെ പത്മിനി, സുരേഷ് ബാബു കെ വി, കെ പങ്കജാക്ഷൻ, കെ ഭാസ്കരൻ, വിജയകുമാർ വി കെ, ടി തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നിർധന കുടുംബത്തിനുവേണ്ടി ചെറുപുഴ നവജ്യോതി കോളേജ് NSS യൂണിറ്റ് നിർമ്മിച്ച സ്നേഹഭവനം കൈമാറി. താക്കോൽദാനം കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എ സാബു നിർവഹിച്ചു. നിർധന കുടുംബത്തിനുവേണ്ടി ചെറുപുഴ നവജ്യോതി കോളേജ് NSS യൂണിറ്റ് നിർമ്മിച്ച സ്നേഹഭവനം കൈമാറി. താക്കോൽദാനം കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എ സാബു നിർവഹിച്ചു. പിന്നിടേണ്ട കാലം പോലും ആയിട്ടില്ല. ആ നവജ്യോതി കോളേജിന്റെ NSS യൂണിറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മറ്റ് രണ്ട് അതിപ്രഗത്ഭ സ്ഥാപനങ്ങളോട് ഒപ്പമാണ് മികച്ച യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം അരവിന്ദൻ, മാനേജർ ഫാദർ ജോസഫ് കൊച്ചുപുരിക്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KK ജോയ്, പഞ്ചായത്ത് അംഗം KP സുനിത, NSS പ്രോഗ്രാം ഓഫീസർ സ്റ്റെനിൽ ജോർജ്, അബിൻ തോമസ് എന്നിവർ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം മാതൃകാ ആരോഗ്യഗ്രാമം പരിപാടിയുടെ ഭാഗമായി വായനശാലയിൽ വെച്ച് സോളാർ ലാൻഡ് ആൻഡ് റിപ്പയറിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് സ്ഥാപനമായ അനേർട്ടിന്റെ ഊർജ്ജമിത്രയുടെ നേതൃത്വത്തിലാണ് റിപ്പയറിംഗ് ക്യാമ്പ് നടത്തിയത്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും 2018 ചൂടാറപ്പെട്ടി, സോളാർ ലാൻഡേൺ എന്നിവ വിതരണം ചെയ്തിരുന്നു. അന്ന് വിതരണം ചെയ്ത സോളാർ ലാൻഡേണുകളിൽ റിപ്പയർ ചെയ്യേണ്ടവയാണ് വർക്ക്ഷോപ്പിലൂടെ പൂർത്തീകരിച്ചത്. 100 ലാൻഡേണുകൾ റിപ്പയർ ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെ അതെല്ലാം ഇവിടത്തേക്ക് വരുത്തിക്കാനും അത് റിപ്പയർ ചെയ്ത് ആളുകളെ കൊണ്ട് ഉപയോഗിക്കത്തക്ക നിലയിലേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അങ്ങനെ ഒരു റിപ്പയർ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ആ നിലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ രാകേഷ് ടി, വി വി മനോജ് കുമാർ, എം ദിവാകരൻ, ജിതേന്ദ്രൻ, ചന്ദ്രശേഖരൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാടിയോട്ടുചാൽ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. വി കെ ബിജു പ്രസിഡന്റും കെ ഷാജീവൻ സെക്രട്ടറിയും കെ രാമചന്ദ്രൻ ട്രഷററും ആയിട്ടുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. പാടിയോട്ടുചാൽ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ലയൺസ് സെക്കൻഡ് വി ഡി ജി ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരമായി കാണുന്ന പ്രോജക്ട് വേണ്ടെന്നല്ലേ അർത്ഥം. അംഗർ ഓപ്പർ ഓംഗ്രസ്സിംഗ് ചെയ്തു, രണ്ടാമത്തെ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരുപാട് ഒരു കുടുംബത്തിന്റെ തന്നെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള റോട്ടറി സ്റ്റാൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ അധികം ചെയ്തു വരാത്തൊരു പ്രോജക്റ്റാണ്. അപ്പൊ അത് പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റും അത്തരത്തിലുള്ള പ്രോജക്ട്. ലയൺസ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി കെ വി രാമചന്ദ്രൻ പുതിയ അംഗങ്ങളെ ക്ലബിലേക്ക് സ്വീകരിച്ചു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ, ലയൺസ് റീജിയണൽ ചെയർമാൻ ബെന്നി ജോൺ, സോണൽ ചെയർമാൻ ടി വി സുജിത് നമ്പ്യാർ, ബിനോയ് പി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഉമ്മറപ്പൂയിൽ സ്നേഹഭവനിലെ അന്തേവാസികൾക്കും പെരിങ്ങോം വയക്കര പഞ്ചായത്ത് 13 വാർഡിൽ കോവിഡ് ബാധിച്ചവരുടെ കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റുകൾ നൽകി. പെരിങ്ങോം ഫയർ സ്റ്റേഷനിലേക്ക് ഹൈജീൻ ഉൽപ്പന്നങ്ങളും കൈമാറി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.